ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇ ഫോർ റെഡ്യൂസ് സ്പേസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ സി ജനറേറ്റർ. പത്താം ക്ലാസ്സിലെ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതെന്ന് വെച്ചാൽ അത് ഇതാണ്, എ സി ജനറേറ്റർ. നിങ്ങൾ പഴയ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, എല്ലാ വർഷവും ഉറപ്പായിട്ടും ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതെന്ന് വെച്ചാൽ അത് എ സി ജനറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ സി ജനറേറ്റർ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും, അതൊന്ന് കാണാം കേട്ടോ. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ വരും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും. അപ്പോൾ അത് ഓർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്നിട്ടാൽ മതി, അതിന് റിപ്ലൈ ചെയ്യും. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് എ സി ജനറേറ്റർ ആണ്. അപ്പോൾ ഞാൻ എ സി ജനറേറ്ററിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇതേപോലെ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കുക. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ നമുക്ക് വരയ്ക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു 3D മോഡൽ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ് വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു എ സി ജനറേറ്റർ പാർട്സ്. ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് എ സി ജനറേറ്റർ പാർട്സ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ സി ജനറേറ്ററിന്റെ, ഇവിടെ ഞാൻ രണ്ട് ഭാഗം പഠിച്ചിട്ടുണ്ട്, ഇത് രണ്ടും ഫീൽഡ് മാഗ്നറ്റുകളാണ്. എന്താണ് ഫീൽഡ് മാഗ്നറ്റ്? ഫീൽഡ് മാഗ്നറ്റ് മലയാളത്തിൽ ഫീൽഡ് കാന്തം എന്ന് പറയും. എന്ത് പറയും? ഫീൽഡ് കാന്തം. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഫീൽഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഫീൽഡ് കാന്തം. ഒരെണ്ണം നോർത്ത് പോളാണ്, ഒരെണ്ണം സൗത്ത് പോളാണ്. അതായത് രണ്ട് മാഗ്നറ്റ് എടുത്തിരിക്കുന്നു, ഒരു മാഗ്നറ്റിന് നോർത്ത് പോൾ ഇവിടെ വെച്ചു, മറ്റൊരു മാഗ്നറ്റിന് സൗത്ത് പോൾ ഇവിടെ വെച്ചു. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടുപോലെ, കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാണെങ്കിൽ ഇതേപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടുണ്ട്. ഞാൻ അത് ക്ലിയർ ആയിട്ട് വരയ്ക്കുന്നില്ല, കാരണം നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഫീൽഡ് മാഗ്നറ്റ്. ഇനി നടുക്കൊരു സാധനമുണ്ട്, അതാണ് ആർമേച്ചർ. ഈ ഒരു ഷേപ്പ് ഏകദേശം നമ്മൾ ഇലക്ട്രിക് മോട്ടറിൽ പഠിച്ചതാണ്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇലക്ട്രിക് മോട്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇലക്ട്രിക് മോട്ടറിനെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കേ, ഈ ഭാഗം എന്ന് പറയുന്നത് ആർമേച്ചർ ആണ്. എന്താണ് ആർമേച്ചർ? ഇതാണ് നമ്മുടെ ആർമേച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആർമേച്ചർ എന്ന് പഠിക്കുക. ആർമേച്ചർ ഞാൻ മലയാളത്തിൽ എഴുതുന്നുണ്ട്. ഓക്കെ, ആർമേച്ചർ. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് അയൺ കോറിൽ കോപ്പർ വയർ വൗണ്ട് ചെയ്തിരിക്കുന്നു, ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താണ് സോഫ്റ്റ് അയൺ കോറ്? ആ സോഫ്റ്റ് ആയിട്ടുള്ള അയൺ. ഇരുമ്പ് എങ്ങനെ സോഫ്റ്റ് ആവാൻ അല്ലേ? അപ്പൊ സോഫ്റ്റ് അയൺ കോർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള അയൺ അല്ല, തെറ്റിച്ച് കളയരുത്. പ്യുവർ ആയിട്ടുള്ള അയൺ, വളരെ പ്യുവർ ആയിട്ടുള്ള അയണിനെയാണ് നമ്മൾ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുന്നത്. മറന്നു പോകരുത്, തെറ്റിച്ച് കളയരുത്. സോഫ്റ്റ് അയൺ കോർ എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള, വളരെ പ്യുവറസ്റ്റ് ഫോമിലുള്ള അയണിനെയാണ് നമ്മൾ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുന്നത്. അപ്പൊ സോഫ്റ്റ് അയൺ കോറിൽ ഒരു കോപ്പർ വയർ ബൗണ്ട് ചെയ്തിരിക്കുന്നു, ഇൻസുലേറ്റഡ് കോപ്പർ വയർ. അതായത് നമുക്കറിയാം കോപ്പർ വയർ എന്താണെന്ന് അറിയാം, പുറത്ത് ഇൻസുലേഷൻ ഉണ്ട്, അപ്പൊ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, ചുറ്റി ചുറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ ഒരു കോപ്പർ വയർ, കോപ്പർ വയർ എന്ത് ചെയ്തിരുന്നു? ചുറ്റി ചുറ്റി വെച്ചിരിക്കുന്നു. എന്തുമായ ഒരു സോഫ്റ്റ് അയൺ കോറിൽ, പച്ചിരുമ്പിൽ, മലയാളത്തിൽ പച്ചിരുമ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, പച്ചിരുമ്പിൽ സോഫ്റ്റ് അയൺ കോറിൽ ഓർത്തിരിക്കുക, സോഫ്റ്റ് ആയിട്ടുള്ള അയൺ അല്ല, എന്താണത്? ആ പ്യുവർ ആയിട്ടുള്ള അയൺ. പ്യുവർ ആയിട്ടുള്ള അയണിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോപ്പർ വയർ ബൗണ്ട് ചെയ്തിരിക്കുന്നു. അതാണ് എന്ത്? നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിൽ വെച്ച് നമുക്ക് ഈ ആർമേച്ചറിന് കറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ആക്സിസ്? എന്തിനാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ്? നമുക്കറിയാം എന്ത് സാധനം റൊട്ടേറ്റ് ചെയ്യുന്നതും ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റ് ചുറ്റായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫാൻ നോക്കുകയാണെങ്കിൽ ഫാന്റെ പെഡൽ കറങ്ങുന്നത് അടുത്തൊരു ഭാഗമുണ്ട്, ആ ഫാന്റെ പെഡൽ കറങ്ങുന്നത് ആ ഒരു പോയിന്റ് ബേസ് ചെയ്താണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഒരു ആക്സിസ് വേണം. ഈ ആക്സിസിൽ ഈ സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏത്? ആർമേച്ചർ. ഇത് എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് ഈ പാഠഭാഗങ്ങൾ തന്നെ നമ്മൾ അടുത്ത ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതേപോലെ ഒരു ആർമേച്ചർ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആർമേച്ചർ. ഇനിയുള്ള ഭാഗമാണ് സ്ലിപ്പ് റിംഗ്. എന്താണ് സ്ലിപ്പ് റിംഗ്? നമ്മൾ മോട്ടർ പഠിച്ചപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്ത സ്ലിപ്പ് റിംഗ് അല്ല, സ്പ്ലിറ്റ് റിംഗ് ആയിരുന്നു. ഇവിടെ എന്താണ്? സ്ലിപ്പ് റിംഗ് ആണ്. അവിടെ നമ്മൾ ഒരു റിംഗ് എടുത്ത് രണ്ട് പീസാക്കി മാറ്റി അല്ലേ, രണ്ട് പീസാക്കി മാറ്റി, അതാണ് സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? സ്ലിപ്പ് റിംഗ് ആണ്. ഇവിടെ രണ്ട് റിംഗ് ഉണ്ട്. ഇനി എന്താണ് പറയുന്നത്? സ്ലിപ്പ് റിംഗ്.
മാറിപ്പോരുത്, തെറ്റിച്ച് കളയല്ലേ. സ്ലിപ്പ് റിംഗ് ആണ് ഇവിടെ, സ്പ്ലിറ്റ് റിംഗ് അല്ല, സ്ലിപ്പ് റിംഗ് ആണ്. സ്ലിപ്പ് റിംഗ് ഓക്കെ, സ്ലിപ്പ് റിംഗ് ഉണ്ട്. പിന്നെ ബ്രഷസ് ഉണ്ട്. ബ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലേക്കുന്ന ബ്രഷ് ഒന്നും അല്ല കേട്ടോ, പല്ലേക്കുന്ന ബ്രഷ് അല്ല. അതായത് ആ ഒരു സ്ലിപ്പ് റിംഗിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഒരു ഭാഗം, നമ്മൾ ഈ വയർ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ശരിക്കും ഈ ബ്രഷ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പല്ലേക്കുന്ന ബ്രഷ് ഒന്നല്ല കേട്ടോ. നമ്മൾ ഈ ബ്രഷ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും പല്ലേക്കുന്ന ബ്രഷ് ഓർമ്മ വരുള്ളൂ. നിങ്ങളുടെ കുഴപ്പമില്ല, എല്ലാവർക്കും അങ്ങനെ ഓർമ്മ വരുള്ളൂ. അത് നമുക്ക് സാധാരണ അങ്ങനെയാണ് അല്ലേ. അപ്പൊ ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ലിപ്പ് റിംഗ് കണക്ട് ചെയ്യുന്ന പോർഷൻ ആണ് എന്ത്, എന്ത് നമ്മുടെ ബ്രഷസ് എന്ന് പറയുന്നത്. പിന്നെ അതൊരു ഗാലോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായിട്ട് കണക്ട് ചെയ്താൽ, ഗാലോമീറ്റർ. എനിക്ക് വേണമെങ്കിൽ ഒരു ബൾബ് വെക്കാം, കറന്റ് ഉണ്ടായോ എന്ന് അറിഞ്ഞാൽ മതി അല്ലേ. അപ്പൊ വേണമെങ്കിൽ ബൾബ് വെച്ചാലും മതി, നോ പ്രോബ്ലം. ഞങ്ങൾ ഗാലോമീറ്റർ വെച്ചാൽ, അപ്പോ നമുക്കൊരു അമ്മീറ്റർ വെച്ചാൽ പോരെ. എന്തിനാ ഗാലോമീറ്റർ ഇങ്ങനെ? ആ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അമ്മീറ്റർ എന്ന് പറയുന്ന സാധനം കറന്റ് ഉണ്ടെങ്കിൽ ആ കറന്റ് എത്രയെന്ന് ക്ലിയർ ആയിട്ട് കാണിക്കും. കറന്റ് ഉണ്ടെങ്കിൽ കറന്റ് എത്രയെന്ന് ക്ലിയർ കാണിക്കും. പക്ഷെ ഗാലോമീറ്റർ വന്നാലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, അതായത് അമ്മീറ്റർ ഉപയോഗിക്കുന്നവരെ ഗാലോമീറ്റർ ഉപയോഗിച്ചാൽ ഗുണം, കറന്റിന്റെ ഡയറക്ഷൻ കൂടി നമുക്ക് മനസ്സിലാവും, വൈദ്യുതിയുടെ ദിശയും കൂടി മനസ്സിലാക്കാൻ പറ്റും. ആര് വന്നു കഴിഞ്ഞാൽ ഗാലോമീറ്റർ വന്നു കഴിഞ്ഞാൽ. അല്ല, ഗാലോമീറ്ററിന് പ്രത്യേകത, ഗാലോമീറ്ററിന് അടുക്കാണ് അതിന്റെ പോയിന്റ് ഇരിക്കുന്നത്. കറന്റ് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗാലോമീറ്റർ റൈറ്റിലേക്ക് പോകും, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകും. പക്ഷെ അമ്മീറ്റർ അത് വലിയ അമ്മീറ്റർ എന്ന് പറ്റത്തുള്ളൂ, കറന്റ് എന്തോരം ഉണ്ടോ ആ വാല്യൂ മാത്രമേ അമ്മീറ്ററിൽ കാണത്തുള്ളൂ. പക്ഷെ ഗാലോമീറ്റർ വരുമ്പോൾ എന്താണ് ഗുണം? ആ ഗാലോമീറ്റർ വരുമ്പോൾ അത് നെഗറ്റീവിലേക്ക് പോസിറ്റീവിലേക്ക് പോകണേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഏത് ഡയറക്ഷൻ ആണ് കറന്റ് പാസ് ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് ഒരു അമ്മീറ്റർ വെച്ച് നോക്കുന്ന ഗാലോമീറ്ററിന്റെ പ്രത്യേകത. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗാലോമീറ്റർ ഉപയോഗിക്കുന്നത്, കാരണം കറന്റ് ഡയറക്ഷൻ കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഒരു എ സി ജനറേറ്ററിന്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എ സി ജനറേറ്റർ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് ഈ ഒരു പിക്ചർ ആണ്. പിക്ചർ വരച്ച് ക്ലിയർ ആയിട്ട് ഓരോ പാർട്സ് അറിയപ്പെടാം. മലയാളം വഴിയായാലും മലയാളത്തിൽ അറിയപ്പെടാം, ഇംഗ്ലീഷ് വഴിയായാലും ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കാൻ എന്തൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഫീൽഡ് കാന്തം, ആർമേച്ചർ ഉണ്ട്, മലയാളത്തിൽ ആർമേച്ചർ തന്നെ, സ്ലിപ്പ് റിംഗ് ഉണ്ട്, തെറ്റിച്ചറിയരുത്, സ്പ്ലിറ്റ് റിംഗ് അല്ല, സ്ലിപ്പ് റിംഗ് ആണ്, സ്ലിപ്പ് റിംഗ് ഉണ്ട്, ബ്രഷസ് ഉണ്ട്, ഗാലോമീറ്റർ ഉണ്ട്, പിന്നെ ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിൽ കൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? കറങ്ങാൻ പോകുന്നത്, റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു പാർട്സ്. ഇനി എങ്ങനെയാണ് ഇവിടെ കറന്റ് ഉണ്ടാവുന്നത്? അപ്പോ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? എക്സാം ചോദിക്കും, വാട്ട് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എന്ത്? ആ ഒരു എ സി ജനറേറ്റർ, എ സി ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മറന്നു പോകരുത്, എക്സാം ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിൽ ചോദിക്കും, എന്താണ് ഒരു എ സി ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം? പ്രവർത്തന തത്വം അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പ്രവർത്തന തത്വം എന്താണ്? ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം. എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം? ഓക്കെ, അപ്പൊ നമ്മൾ പാർട്സ് പഠിച്ചു, വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രവർത്തന തത്വം പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്, തെറ്റിച്ച് കളയരുത്. എക്സാം ചോദിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് കാണുക, ക്ലാസ് കണ്ടിട്ട് മാത്രം ഇത് കാണുക. ഓക്കെ, അപ്പൊ വൈദ്യുതകാന്തിക പ്രേരണ ആണെന്ത്? വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രവർത്തന തത്വം. അപ്പൊ നമ്മൾ പാർട്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചു. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ വൈദ്യുതി ഉണ്ടാവുന്നത്? ഒരു ജനറേറ്റർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കറന്റ് ഉണ്ടാവുന്നു? നമുക്ക് ഓൾറെഡി അറിയാം വൈദ്യുതകാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ, കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കറന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മാഗ്നറ്റ് അകത്തേക്ക് എടുത്തു, പുറത്തേക്ക് എടുത്തു, അകത്തേക്ക് എടുത്തു, പുറത്തേക്ക് എടുത്തു, എന്നിട്ട് ഒരു കോയിലിന്റെ അകത്തേക്ക് അല്ലെ. അതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, കറക്കുന്നു. അങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, രണ്ട് ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട് അല്ലെ, രണ്ട് മാഗ്നറ്റ് അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സിനെ ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? കറന്റ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. അപ്പൊ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആർമേച്ചറിനെ എന്തെങ്കിലും രീതിയിൽ കറക്കുന്നു. അത് പല രീതിയിൽ നമ്മൾ കറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കൊരു നമ്മുടെ ഇലക്ട്രിക് പവർ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ, അതായത് ജലവൈദ്യുത നിലയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ വെള്ളം ഉപയോഗിച്ചാണ് കറക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങളത് നോക്കണ്ട, നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നു, കറക്കാൻ പോകുന്നു. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവിക്കും, ആ ഇവിടെ എന്തുണ്ട്, മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ കറന്റ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിന് കുറച്ച് വ്യത്യാസമുണ്ട്. ചില സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് കുറെ ചേഞ്ച് ചെയ്യും,
ചിലത് ആന്റിഫ്ലക്സ് ചേഞ്ച് ചെയ്യില്ല, ചിലത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതനുസരിച്ചായിരിക്കും നമ്മൾ ആന്റിഫ്ലക്സും ചേഞ്ചും വർക്കിംഗും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക പ്രവർത്തന തത്വം ഇതാണ്. ആ പ്രവർത്തന തത്വം അനുസരിച്ച് എന്താണ്, മാനിഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാക്കാൻ പറ്റും, കറന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് നമ്മൾ മാനിഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, ആ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നു, കറക്കാൻ പോകുന്നു. ആർമേച്ചർ ഇറങ്ങി കഴിഞ്ഞാൽ മാനിഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും, മാനിഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ കറന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഇതിന്റെ വർക്കിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നോക്കേ, നമ്മുടെ ആർമേച്ചറിന്റെ ഒരു 5 പൊസിഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് 1-ാമത്തെ പൊസിഷൻ, 2, 3, 4, 5, അതായത് 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ ഓരോ ആംഗിളുകളും എന്താണ് ഇൻഡ്യൂസ്ഡ് ഇമോഫിന് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് ഇമോഫ് ചിലത്തത് 0 വരുന്നത്, എന്തുകൊണ്ടാണ് മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇമോഫ് വരുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് ക്ലിയർ ആയിട്ട് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ 0 ഡിഗ്രി, അതായത് നമ്മുടെ ആർമേച്ചർ ഇപ്പൊ ഇരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ 0 ഡിഗ്രിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 0 ഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും മാന്റിഫ്ലക്സിന് ചേഞ്ച് ഒന്നുമില്ല, മാന്റിഫ്ലക്സിന് ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് ഇമോഫ് 0 ആവുന്നത്. കാരണം നമുക്കറിയാം മാന്റിഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാലേ ഇൻഡ്യൂസ്ഡ് ഇമോഫ് ഉണ്ടാവുള്ളൂ, അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ മാന്റിഫ്ലക്സിന് ഇവിടെ എന്തില്ല, ചേഞ്ച് ഇല്ല, അതുകൊണ്ട് 0 ഡിഗ്രിയിൽ കറന്റ് ഇല്ല, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇമോഫ് ഇല്ല, 0 എന്ന് പറയും. ഇനി റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രിയിലെത്തി, 90 ഡിഗ്രിയിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, ആ മാന്റിഫ്ലക്സിന് ഫുൾ മാന്റിഫ്ലക്സ് ചേഞ്ച് ചെയ്തു, എല്ലാ മാന്റിഫ്ലക്സിനെയും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇമോഫ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാഫ് ഒരു ഹൈ വാല്യൂയിലേക്ക് പോയത്, ഗ്രാഫ് ഒരു ഹൈ വാല്യൂയിലേക്ക് പോയത്. ഇനി ഇനി അർത്ഥം എന്താണ്, 180 ഡിഗ്രി നോക്കിയേ, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ഷെയ്ഡഡ് പോർഷൻ, അതായത് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ഇവിടെ ഇപ്പോൾ ഇവിടെ എന്ത് പറ്റി, താഴെയിലെത്തി, താഴെത്തി, ആ ഷെയ്ഡഡ് പോർഷൻ താഴെത്തി. അപ്പോൾ ആ താഴെത്തി കഴിഞ്ഞപ്പോൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും എങ്ങനെയാണ്, 0 പോലെ തന്നെയാണ് നിൽക്കുന്നത്, മാനുഫാക്ചറിന് ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് ഇൻഡ്യൂസ് ടൈം ഓഫ് 0 ആണ്, അതാണ് 180 ഡിഗ്രിയിൽ വീണ്ടും എന്ത് കാണുന്നത്, 0 കാണുന്നത്. ഓക്കെ, ഇനി 270 ഡിഗ്രിയിലേക്ക് വന്നു, 270 ഡിഗ്രി വന്നപ്പോൾ നെഗറ്റീവ് പാർട്ടിലേക്ക് പോയി, അതുകൊണ്ട് നെഗറ്റീവ് പാർട്ടിലേക്ക് പോയേ, ഇൻഡ്യൂസ് ടൈം ഓഫ് നെഗറ്റീവ് പാർട്ടിലേക്ക് പോയി. അതിന് കാരണം ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചാണ്, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നമ്മൾ കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഫ്ലെമിംഗ്സ് റൈറ്റ് ആൻഡ് റൂളിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കറന്റ് കണ്ടുപിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന കറന്റിന്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും, അതുകൊണ്ടാണ് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോയത്. ഓക്കെ, വീണ്ടും 360 ഡിഗ്രി, അതുകൊണ്ടാണ് നോക്കി ഇവിടെ നെഗറ്റീവ് ഡയറക്ഷൻ കിട്ടിയിരിക്കുന്നത്. വീണ്ടും 360 ഡിഗ്രി എത്തുമ്പോൾ നമുക്കറിയാൻ എന്താ വരുന്നു, ആ അവിടെ നമുക്കറിയാം ഇൻഡ്യൂസ് ഇമോഫ് 0 ആണ്, കാരണം എന്താണ്, 0 പോലെ തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇൻഡ്യൂസ് ഇമോഫ് 0 ആണ്. ഈ പരിപാടി എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കും, വീണ്ടും 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 നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ AC വേവ് ആയിട്ട് കിട്ടുന്നത്, അതായത് ഓരോ ഇന്റർവെല്ലിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു കറന്റ് കിട്ടുന്നത്, ഒരു AC ആയിട്ടുള്ളത് കിട്ടുന്നത്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും ഒരു AC ജനറേറ്ററിന്റെ വർക്കിംഗ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പറഞ്ഞതാണ്, ഇനി നമുക്ക് അതൊന്നുകൂടി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ AC ജനറേറ്ററിന്റെ വർക്കിംഗ് വളരെ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചു അല്ലെ, ഇനി നമുക്ക് അത് വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇതാണ് തൽക്കാലത്തിന്റെ ആർമേച്ചർ, നമ്മുടെ നോട്ട്ബുക്ക് ആണ്, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണെന്ന് വെച്ച് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്, നിങ്ങൾ കണ്ടു 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഇങ്ങനെയാണ് നമ്മൾ ആർമേച്ചർ ഇരിക്കുന്നത്, അതായത് അപ്പർ ഇപ്പർ 2 ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഫീൽഡ് മാഗ്നറ്റ് നടക്കുക, ആർമേച്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലെ, ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇങ്ങനെയാണോ ഇരിക്കുന്നത്, അല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, തെറ്റിച്ച് കളയാതെ ഇതിനെയാണ് നമ്മൾ 1 ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, 0 ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ പഠിക്കുന്നില്ല, വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, 0 ഡിഗ്രി ഇങ്ങനെയാന്ന് വിചാരിക്കുന്നു, ഇങ്ങനെ 0 ഡിഗ്രിയിലിരിക്കുന്നു. അപ്പൊ എന്താണ്, ചേഞ്ച് ഇൻ മാനുഫാക്ചർ ഉണ്ടോ, ഇല്ല 0 ആണ്. ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടോ, ഇല്ല 0 ആണ്. അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ EMF ആണ് കൊടുക്കുന്നത്, ഇവിടെ ആംഗിൾ, ആംഗിളോ ടൈമോ എന്തെങ്കിലും കൊടുക്കാം, ടൈം കൊടുത്താൽ മതി. ഓക്കെ, എന്തെങ്കിലും കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പൊ EMF വെച്ചുള്ള ഗ്രാഫ് നോക്കുന്നത്, അപ്പൊ 0 ഡിഗ്രിയിൽ ഇവിടുത്തെ എന്താണ്, 0 ഡിഗ്രിയിൽ മാനുഫാക്ചർ ചേഞ്ച് ഇല്ല, ഇൻഡ്യൂസ് EMF ഉണ്ടാവുന്നില്ല. പിന്നെ എന്ത് വരുന്നു, ഇത് പയ്യെ 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 കറങ്ങാണ്, പയ്യെ 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 കറങ്ങുമ്പോൾ സംഭവിക്കുന്നു, ആ പയ്യെ പയ്യെ മാനുഫാക്ചർ കട്ടായി 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 ഇവിടെ വരുമ്പോൾ എന്താണ്, മാക്സിമം കട്ട് ചെയ്യും അല്ലെ. അപ്പൊ 90 ഡിഗ്രി വരുമ്പോൾ എന്താണ് പറഞ്ഞത്, ഇതായിരുന്നു 0 ഡിഗ്രി, കറങ്ങി കറങ്ങി ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയി, 90 ഡിഗ്രി. അപ്പൊ നോക്കിയ 90 ഡിഗ്രി എന്താണ്, ആ മാക്സിമം ആണ്, മാനുഫാക്ചറിന്റെ ചേഞ്ച് മാക്സിമം ചേഞ്ച്, ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു, മാന്റിഫ്ലക്സ് കൂടി കൂടി കൂടി, അതായത് EMF കൂടി 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 ഒരു മാക്സിമം വരെ എത്തി, ഏത് ഡിഗ്രിയിലെ, 90 ഡിഗ്രിയിലെ.
ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അർമേച്ചർ ഇരിക്കണേ. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു, അർമേച്ചർ ഇറങ്ങാണ്, കറങ്ങി 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 മാഗ്നിഫ്ലക്സ് കട്ട് ചെയ്ത് കുറഞ്ഞു 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 കുറഞ്ഞ് വീണ്ടും നമ്മുടെ സീറോന്റെ പൊസിഷനിൽ തന്നെ എത്തി. പക്ഷെ ഇപ്പൊ സീറോ പൊസിഷനിലാണോ? അല്ല, ഏത് രീതിയിലാണ്? 180 ഡിഗ്രിയിലാണ്. 180 ഡിഗ്രി വരുമ്പോൾ എന്താണ്, മാഗ്നിഫ്ലക്സിന്റെ കട്ടയിൽ വളരെ കുറവാണ്, സീറോയാണ്. EMF എന്താണ്? സീറോയാണ്. അപ്പൊ എന്ത് വരുന്നു, മാഗ്നിഫ്ലക്സ് വീണ്ടും വരുന്നു, കുറഞ്ഞു 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 അത് എവിടെ എത്തി, 180 ഡിഗ്രിയിൽ എത്തി, സീറോ എത്തി. ഓക്കെ, വീണ്ടും അർമേച്ചർ ഇറങ്ങാണ്. നമ്മൾ എവിടെ തുടങ്ങിയേ, ഇവിടെ നിന്ന് തുടങ്ങിയേ. ഈ ഭാഗമാണ് നമ്മൾ ആദ്യം 0 ഡിഗ്രിയിൽ നിന്ന്. ഇപ്പൊ കറങ്ങി 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 180 ഡിഗ്രി കറങ്ങി, 180 ഡിഗ്രി കറങ്ങി ഇവിടെ നിൽക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, വീണ്ടും കറങ്ങണം. വീണ്ടും കറങ്ങി 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 വീണ്ടും മാഗ്നിഫ്ലക്സ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ ഇപ്പൊ എന്തായി, 270 ഡിഗ്രി, 270 ഡിഗ്രി, 270 ഡിഗ്രി എന്നാണ് മാക്സിമം. വീണ്ടും കട്ട് ചെയ്യുന്നു, വീണ്ടും കട്ട് ചെയ്യുന്നു മാക്സിമം. സോ മാക്സിമം ആയി. പക്ഷെ എന്താണ്, ആ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. കാരണം എന്താണ്, ആ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് മാറി. അപ്പൊ 270 ഡിഗ്രി എന്താണ്, നെഗറ്റീവ് ആയി. സോ ഇവിടെ എന്തന്നെയാണ്, മാക്സിമം തന്നെയാണ്. ഓക്കെ, ഇൻഡ്യൂസ് EMF-ഉം മാക്സിമം ആണ്. പക്ഷെ എന്താണ്, എന്താണ് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് വേണ്ടി മിനിമം കൺസിഡറേഷൻ എടുക്കാം, പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല, മാക്സിമം തന്നെ എടുക്കുന്നു. അപ്പൊ നെഗറ്റീവ് ആയി. ഇനി വീണ്ടും കറങ്ങിയത്തിലേക്ക് വരുന്നു, സീറോയിലേക്ക് വരുന്നു, അതായത് 360 ഡിഗ്രി ഇറങ്ങുന്നു. അപ്പൊ വീണ്ടും എന്ത് വരുന്നു, സീറോയിലേക്ക് എത്തി EMF. ഓക്കെ, അപ്പൊ വീണ്ടും സീറോ സീറോ. അപ്പൊ 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും 360 ഡിഗ്രിയിലും എന്താണ്, ഇൻഡ്യൂസ് EMF സീറോയാണ്. കാരണം എന്താണ്, അവിടെ മാഗ്നിഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നില്ല, മാഗ്നിഫ്ലക്സിന്റെ ചേഞ്ച് സീറോയാണ്, മാഗ്നിഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലും മാക്സിമം മാഗ്നിഫ്ലക്സ് കട്ട് ചെയ്യുന്നു, മാക്സിമം മാഗ്നിഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ മാക്സിമം EMF ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് അവിടെ അനുസരിച്ച് എന്ത് വരുന്നത്, മാക്സിമം വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു, നിങ്ങൾ വർക്കിംഗ് ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. ഇത് ഔട്ട്പുട്ട് വേവ്ഫോം എക്സാമിന് ചോദിക്കും. ഡ്രോ ദി ഔട്ട്പുട്ട് വേവ്ഫോം ഓഫ് AC ജനറേറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുക, പിക്ചർ വരയ്ക്കാൻ പഠിക്കുക, പാർട്സ് പഠിക്കുക, വർക്കിംഗ് പഠിക്കുക. വർക്കിംഗ് നമ്മൾ ടെക്സ്റ്റിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, അതും ഈ ഒരു ടേബിളും വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ ഔട്ട്പുട്ട് വേവ്ഫോം വരയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ AC ജനറേറ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, AC ജനറേറ്റർ ഡൗട്ട് ഉള്ള ഭാഗമാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, അതിന് റിപ്ലൈ ചെയ്യും. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.